എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് പെഡൽ ബോട്ടുകളാണ്. ഈ കാണുന്നത് പെഡൽ ബോട്ടാണിത്. 4 to 5 seat, ഒരു 4 വലിയവർക്കും ഒരു കുട്ടിക്കും ഇരുന്ന് സുഖമായിട്ട് ചവിട്ടി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പെഡൽ ബോട്ടാണിത്. ഇതിൽ കളർ വന്നിട്ട് വൈറ്റും യെല്ലോയും ആണ് ഉള്ളത്. 2 കളറാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് മൾട്ടി കളറാണ്. ഓൾറെഡി ഇതിൻ്റെ അകത്തെല്ലാം ഡിസൈൻ വർക്കുകളുണ്ട്. നമ്മളെ ഗ്രിപ്പിലെല്ലാം കറക്റ്റായിട്ട് മാസ്കിൻ്റെ പൊട്ടിച്ച് കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. മൊത്തം ഡിസൈൻ വർക്കാണ്. അതുപോലെ തന്നെയാണ് ഇത് ഈ ചവിട്ടുന്നതെല്ലാം പ്ലാസ്റ്റിക്കും സ്റ്റീലും മാത്രം ഉള്ളതെല്ലാം. സ്റ്റീലാണ് റാഡൽ ഉപയോഗിച്ചിരിക്കുന്നത്, പ്ലാസ്റ്റിക്. ഇതാണ് എൻ്റെ ഗിയർ. നമ്മളിത് ചവിട്ടി പോകാൻ നേരത്ത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിക്കണമെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ലെഫ്റ്റും റൈറ്റും തിരിക്കാൻ പറ്റും. ഈ പെഡൽ തന്നെ നമുക്ക് ബാക്കിലേക്ക് കൂട്ടാം, റിവേഴ്സും പോകും, ഫ്രണ്ടും ബാക്കും പോവും. പിന്നെ ടോട്ടലി ഒരു ലുക്കാണത്, ആ ഒരു യെല്ലോ വൈറ്റ് തന്നെയാണ് എൻ്റെ ഏറ്റവും കാണാൻ ഭംഗിയുള്ളത് തോന്നുന്നു. അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല എൻക്വയറീസ് ഉള്ളത് ഈ കളർ തന്നെയാണ്. കാരണം എല്ലാവരും ചോദിക്കുന്ന ഒരു കളറാണത് യെല്ലോ വൈറ്റ്. നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് 2 കോട്ടിങ് അടിച്ചാലൊന്നും കവറിങ് ആകത്തില്ല. അത്യാവശ്യം 3 കോട്ടിങ് അടിച്ചാൽ മാത്രമാണ് നമുക്കിത് ഫുള്ളായിട്ട് കവറിങ് ആവുള്ളൂ. ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഒരു 3 കോട്ടിങ്ങെങ്കിലും മിനിമം അടിക്കേണ്ടി വരും. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടും ഈ മോഡലിന്. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു മോഡലാണിത്. ഇതിലൊരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കിത് സ്റ്റോറാണത്. ഇതിൻ്റെ അകത്താണ് നമുക്ക് അത്യാവശ്യം ബാഗോ അല്ലെങ്കിൽ കുപ്പിയൊക്കെ വെക്കണമെങ്കിൽ അകത്ത് വെക്കാൻ പറ്റുന്ന ഒരു മോഡലാണത്. ഇത് ഏറ്റവും കൂടുതൽ ടൂറിസം മേഖലയിലേക്കാണ് ഒരുപാട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വയനാട് അല്ലെങ്കിൽ മൂന്നാർ സൈഡിലേക്ക്, മാട്ടുപ്പടി ഡാം, അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് മൂവ്മെൻ്റ് ഉള്ള ഒരു മോഡലാണത്. കേരളം വിട്ടും പുറത്തേക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ പോയിരിക്കുന്നതാണ് പെൻഡറാണത്, റബ്ബർ പെൻഡറാണത്. നമ്മൾ ഈ ബോഡിക്ക് സൈഡിലേക്ക് മുട്ടിക്കഴിഞ്ഞാൽ ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഈ റബ്ബർ പെൻഡർ നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം കൊളുത്തുകളാണ്. നമുക്കിത് വേണമെങ്കിൽ വലിച്ച് കര കയറ്റണം കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിരിക്കുന്ന കൊളുത്താണ്. ഇതിപ്പോൾ നിലവിൽ ഇതിൽ കെനോപ്പി ഇല്ല. പക്ഷെ കെനോപ്പി വെച്ചിട്ടും ചെയ്യാറുണ്ട് നമ്മൾ. കെനോപ്പി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചവിട്ടി കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ വെയിലിൻ്റെ കുഴപ്പം ഉണ്ടാകില്ല, വെയിലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇല്ലാന്നാണെങ്കിൽ വെയിലത്തൊക്കെ ചവിട്ടുമ്പോഴത്തേക്കും പെട്ടെന്ന് വേർക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടുതലും കെനോപ്പി വെച്ചിട്ടാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇതിൻ്റെ ഒരു കളറ്, ഈ വൈറ്റും ഈ കാണുന്ന യെല്ലോയും, ഇതെന്ന് വെച്ചാൽ UV ആണത്. നമ്മൾ ഐസോ ജെൽ കോട്ടിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ കളർ ഒരിക്കലും മങ്ങിപ്പോകത്തില്ല. ഏതൊരു കാലാവസ്ഥയിലും, ഇപ്പം മഴയത്തോ വെയിലത്തോ ഏതൊരു കാലാവസ്ഥയിലും ഇതിൻ്റെ കളർ മങ്ങിപ്പോകത്തില്ല. നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടൊന്നും ഇരിക്കുകയും ചെയ്യും. നമ്മൾ ആദ്യം കണ്ടത് 4 seat പീസായിരുന്നു, അത് പെഡൽ ബോട്ടായിരുന്നു. ഇപ്പം കാണുന്നത് 2 seat സോൻ മോഡലാണത്. ഇവിടെ ഫ്രണ്ടിലൊരു അരയണത്തിൻ്റെ ഒരു ഇതുണ്ടാവും, ഇങ്ങനെ ഒരു ഹെഡ് വരും, തല വരും. ഇതിപ്പോൾ താഴത്ത് കാണുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ഹള്ള് എന്ന താഴത്തെ ഭാഗമാണത്. ഈ മേൽഭാഗം ഡെക്ക് എന്ന് പറയും. അപ്പോൾ ഇത് തമ്മിൽ ഒട്ടിക്കുന്നതാണത്. ഈ ജോയിൻ്റ് നമ്മൾ ഫൈബർ വെച്ച് ഒട്ടിക്കും, എന്നിട്ട് ഇവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടാണ് കറക്റ്റ് കട്ട് ചെയ്യുന്നത്. ഇതൊരു കറക്റ്റായിട്ട് ലുക്കാണ്. ഇതിൻ്റെ മെയിൻ നോക്കിയ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതിൻ്റെ ചിറക് കണ്ടില്ലേ, സൈഡ് ചിറക്, പിന്നെ ഉള്ളിലെ ഡിസൈൻ വർക്കുകൾ. ഇത് വർക്ക് ഇനി ഒരുപാട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇവിടെയാണ് ഗിയറിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ ഇവിടെ വരുന്നത്. ഈ സൈഡ് നോക്കി അറിയാം, ഇത് കണ്ടോ, ആ ഒരു ചിറകിൻ്റെ ഡിസൈനും. ഇത് ടോട്ടലി വർക്ക് കഴിയുമ്പോഴത്തേക്ക് ഒരു ഡിഫറെൻറ്റ് ലുക്കായിരിക്കുള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ പെഡൽ ബോട്ടിന് എൻക്വയറീസ് ഉള്ളത് ഈ ഒരു മോഡലാണ്. 2 seat അരയണ്ണ മോഡലാണ് ഏറ്റവും കൂടുതൽ ലുക്ക് ഉള്ളത്. ഇതിപ്പോൾ ഡെക്കിൻ്റെ മാത്രം ഒരു മോൾഡാണ്, സോറി മോൾഡല്ല, പീസ്. നമ്മൾ മോൾഡിൽ നിന്ന് എടുക്കുന്ന ഒരു പീസാണിത്. ഇതിൽ റെഡാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, റെഡും വൈറ്റും ആണ്. ഇതിൽ ബ്ലൂ വൈറ്റ്. അപ്പോൾ കസ്റ്റമർക്ക് ഏതാണോ കളർ വേണ്ടത് നമുക്ക് ആ കളറിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പുറത്ത് കാണുന്നതാണ്, ഇതും 2 seat സോൻ മോഡലാണിത്. 2 seat സോൻ മോഡലാണ് ഈ കാണുന്നത്. ഇത് അത്യാവശ്യം വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ചൊരു ചെറിയ വർക്ക് മാത്രമേ ഉള്ളൂ. ഈ ഡിസൈൻ വർക്കുകളും ഇതിൻ്റെ പെൻഡറും എല്ലാം കഴിഞ്ഞു, ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാണ് അതിൻ്റെ തല, ഹെഡ്. ഒരു ഈ ലുക്ക് കിട്ടാൻ തന്നെ കാരണം ഈ ഹെഡ് തന്നെയാണ്. ഇത് ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്പോൾ റെഡ് മാത്രമാണ് അടിച്ചിരിക്കുന്നത്, ചുണ്ടിൽ മാത്രം. കണ്ണിന് ബ്ലാക്ക് അടിക്കാനുണ്ട്. അത് കഴിഞ്ഞെല്ലാം പൊളിച്ച് മാറ്റുമ്പോഴത്തേക്കും ഒരു ഡിഫറെൻറ്റ് ലുക്കായിരിക്കുള്ളൂ ഇനി. ഇതിനും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ റബ്ബർ പെൻഡർ ഉണ്ട്. നമ്മൾ എല്ലാ പെഡൽ ബോട്ടിനും ഇത് വെക്കാറുണ്ട്. കാരണം സൈഡൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പെൻഡർ ഉപയോഗിക്കുന്നത് തന്നെ. ഇതിനും കെനോപ്പി ഉള്ളതാണ്, നമുക്കിവിടെ ഇരുന്ന് സുഖമായിട്ട് ചവിട്ടിക്കൊണ്ട് പോകാൻ പറ്റും. വെയിലത്തായാലും കുഴപ്പമൊന്നുമില്ല. അല്ലാന്നാണെങ്കിൽ, കെനോപ്പി ഇല്ലാന്നാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ചൂട് സമയത്തൊക്കെ ചവിട്ടി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ.